നമസ്കാരം. സ്പാർക്ക് ലേണിംഗ്സിന്റെ പുതിയൊരു കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ സെഷനിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് പത്മ അവാർഡ്സ് ആണ്. 2024 പത്മ അവാർഡ്സ് ആണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, റീസെൻ്റ് ആയിട്ട് വരുന്ന പരീക്ഷകളിൽ PSC ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡാണ് പത്മ അവാർഡ്സ് ചോദിക്കുന്നത്. അപ്പോൾ ആ മേഖലയിലെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വർഷം കൊടുത്ത പത്മ അവാർഡ്സ് നമ്മൾ വളരെ വ്യക്തമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ ഈ മൂന്ന് കാറ്റഗറിയിലും ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് ആയിരിക്കും നമ്മളിപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പത്മവിഭൂഷൺ 2024 കൊടുത്ത പത്മവിഭൂഷൺ ആർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്നെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സിലോട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഒരു പോയിന്റ് തന്നെ രണ്ട് മൂന്നും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ക്ലാസ്സിലിരിക്കുന്ന അതേ ഫീലിൽ തന്നെ എന്ത് ചെയ്യുക, ഈ ക്ലാസ് ഫോളോ ചെയ്യുക. നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ പേനയും പേപ്പറും എടുക്കുക, നോട്ട് എഴുതിയെടുക്കുക. നോട്ട് എഴുതിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് പഠിച്ചു പോവുക. പിന്നീട് നിങ്ങൾ എക്സാമിന് മുമ്പ് ഇത് ജസ്റ്റ് റിവിഷനായിട്ട് മാത്രം നിങ്ങൾ എഴുതി വെച്ച നോട്ടുകൾ വായിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ആദ്യമായിട്ട് 2024 പത്മവിഭൂഷൺ. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന പേരാണ് വൈ ജയന്തി മാല ബാലി. ഒരു നർത്തകിയാണ്. അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന കാറ്റഗറി ചോദിക്കും കല. കലയുമായി ബന്ധപ്പെട്ട് പത്മവിഭൂഷൺ 2024 കിട്ടിയതാണ് വൈ ജയന്തി മാല ബാലി, തമിഴ്നാട്ടുകാരിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പേരൊന്നുകൂടെ പറയുക, വൈ ജയന്തി മാല ബാലി. എവിടത്തുകാരിയാണ്? തമിഴ്നാട്ടുകാരിയാണ്. അവരൊരു നർത്തകിയാണ്. അപ്പോൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ഇദ്ദേഹം ഒരു സിനിമാ താരമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമാ താരമാണ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ചിരഞ്ജീവി. ചിരഞ്ജീവി നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം, രാംചരൻ്റെ ഫാദറാണ്, രാംചരൻ്റെ അച്ഛനാണ് ചിരഞ്ജീവി. ഓക്കെ, ചിരഞ്ജീവി ഈ റീസെൻ്റ്ലി ലൂസിഫറൊക്കെ അവിടെ തെലുങ്കിൽ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ അത്യാവശ്യം സക്സസ് ആയി എന്ന് തോന്നുന്നു, കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയില്ല, പക്ഷേ അത് നമ്മുടെ വിഷയമല്ല. ഓക്കെ, അപ്പോൾ ചിരഞ്ജീവി രണ്ടാമതായിട്ട് പത്മവിഭൂഷൺ കിട്ടിയത് ചിരഞ്ജീവിക്കാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് കല എന്നുള്ള മേഖലയ്ക്കാണ്. ഓക്കെ, അദ്ദേഹം ഒരുപാട് കാലമായി സിനിമയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു നടനാണ്. അത് മാത്രമല്ല വളരെ ഫേമസ് ആയിട്ടുള്ളൊരു തെലുഗു ആക്ടറും കൂടിയാണ് ആരെന്ന് പറയുന്നത്, ചിരഞ്ജീവി. അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ് പറഞ്ഞു. ഒരു ഫസ്റ്റ് പോയിന്റ് ആണ് വൈ ജയന്തി മാല ബാലി, അവർക്ക് ഏത് മേഖലയിലാണ് കിട്ടിയത്? കല. അവരേത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അവരൊരു നർത്തകിയാണ്. എവിടത്തുകാരിയാണ്? തമിഴ്നാട്ടുകാരിയാണ്. രണ്ടാമത് നമ്മൾ ആരെ പേര് പറഞ്ഞു? ചിരഞ്ജീവിയുടെ പേര് പറഞ്ഞു. ചിരഞ്ജീവി എന്താണ് പ്രത്യേകത? അദ്ദേഹം ഒരു തെലുഗു ആക്ടറാണ്. അദ്ദേഹത്തിന് കലയുമായി ബന്ധപ്പെട്ടാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് പത്മവിഭൂഷൺ കിട്ടിയ അടുത്ത ഒരു വ്യക്തിത്വമാണ് എം വെങ്കയ്യ നായിഡു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് എം വെങ്കയ്യ നായിഡു എന്നുള്ള. അദ്ദേഹം പൊതുകാര്യം എന്നുള്ള മേഖലയിലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹവും ഒരു ആന്ധ്രാപ്രദേശുകാരനാണ്. അദ്ദേഹം ആരായിരുന്നു? ഫോർമർ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഏത് മേഖലയിൽ കിട്ടിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പൊതുകാര്യത്തിൽ കിട്ടി. പൊതുകാര്യം എന്നുള്ള മേഖലയിലാണ് ആർക്ക് കിട്ടിയത്? ശ്രീ എം വെങ്കയ്യ നായിഡു. എവിടത്തുകാരനാണ്? ആന്ധ്രാപ്രദേശുകാരനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മൂന്ന് പോയിന്റ് നമ്മൾ നോക്കിയ മൂന്ന് പോയിന്റ് മനസ്സിൽ പറഞ്ഞുറപ്പിക്കുക, കൂടെ തന്നെ പറഞ്ഞ് പഠിച്ചു പോവുക. ഓക്കെ, ആദ്യമായിട്ട് കിട്ടിയതാർക്കാണ്? വൈ ജയന്തി മാല ബാലി. അവരേത് മേഖലയിലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്? കല എന്ന മേഖലയിലാണ്. അവരൊരു നർത്തകിയാണ്. എവിടത്തുകാരിയാണ്? തമിഴ്നാട്ടുകാരിയാണ്. രണ്ടാമത് നമ്മൾ ആരെ പറഞ്ഞു? ചിരഞ്ജീവിയെ പറഞ്ഞു. ചിരഞ്ജീവിക്ക് ഏത് മേഖലയിൽ കിട്ടി? കല എന്നുള്ള മേഖലയിൽ കിട്ടി. കല എന്ന മേഖല അദ്ദേഹം എവിടത്തുകാരനാണ്? ആന്ധ്രാപ്രദേശുകാരനാണ്. അദ്ദേഹം ഏത് പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമാ രംഗം, നടനായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാംചരൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ആരാണ്? ശ്രീ എം വെങ്കയ്യ നായിഡു. അദ്ദേഹത്തിനും പൊതുകാര്യത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ആരായിരുന്നു? ഫോർമർ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു ആര്? ശ്രീ എം വെങ്കയ്യ നായിഡു, ആന്ധ്രാപ്രദേശുകാരാണ്. ഓക്കെ, അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു മരണാനന്തര പുരസ്കാരമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ശ്രീ ബിന്ദേശ്വർ പഥക്. ആരാണ്? ശ്രീ ബിന്ദേശ്വർ പഥക്. അദ്ദേഹത്തിന് മരണാനന്തരമാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത്. മരണാനന്തരമായി കിട്ടി ആർക്ക്? ശ്രീ ബിന്ദേശ്വർ പഥക്. ബിന്ദേശ്വർ പഥക്, അദ്ദേഹം സാമൂഹിക പ്രവർത്തനം, അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. ഒരു റിനൗണ്ട് ആയിട്ടുള്ളൊരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? ശ്രീ ബിന്ദേശ്വർ പഥക്. അദ്ദേഹം ബീഹാറുകാരനാണ്.
അപ്പം ആരെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്? ശ്രീ ബിന്ദേശ്വർ പഥക്. ഏത് മേഖലയ്ക്കാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്? സാമൂഹിക പ്രവർത്തനത്തിന് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഇന്ത്യൻ സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹം ഒരു ബീഹാറുകാരനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് ഈ മേഖലയിൽ, പത്മവിഭൂഷൺ എന്നുള്ള മേഖലയിൽ, നമുക്കിനി ഒരേ ഒരാളെ കൂടെ പറയാനുള്ളൂ. അവരുടെ പേരാണ് പത്മസുബ്രഹ്മണ്യം. ആരാണ് പത്മസുബ്രഹ്മണ്യം? പത്മസുബ്രഹ്മണ്യവും ഒരു നർത്തകിയാണ്. അപ്പോൾ അവർക്ക് ഏത് മേഖലയിലാർക്കും കിട്ടിയിട്ടുണ്ടാവുക? നമ്മൾ ആദ്യം പഠിച്ചു വൈജയന്തി മാലാബാലി, ഏത് മേഖലയിൽ കിട്ടി? കലാമേഖലയിൽ കിട്ടി. അവരാര് തന്നെയാണ്? നർത്തകി തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും പത്മസുബ്രഹ്മണ്യത്തിനും കല എന്നുള്ള മേഖല കിട്ടി. അവരും വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഡാൻസറാണ്. എവിടത്തുകാരിയാണെന്ന് ചോദിച്ചാൽ പറയണം, തമിഴ്നാട്ടുകാരിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പേർക്കാണ് പത്മ വിഭൂഷൺ 2024 കിട്ടിയത്. നമുക്ക് അത്രയും ആൾക്കാരെ ഒന്നുകൂടെ ഒന്ന് നോക്കി നമുക്കിത് മൈൻഡിൽ പറഞ്ഞ് ഉറപ്പിക്കാം. അതുമാത്രമല്ല, നോട്ട് എഴുതിയെടുക്കുന്നവർ കൃത്യമായിട്ട് പോയിൻ്റായിട്ട് എഴുതിയെടുക്കുക തന്നെ വേണം. നിങ്ങൾ നോട്ട് എഴുതുന്ന കാര്യത്തിൽ യാതൊരുവിധ വെള്ളം ചെറുക്കലുകളും കാണിക്കരുത്. അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ കാര്യമായി ബാധിക്കും. കാരണം നിങ്ങൾ നാളെ ഇത് റിവിഷൻ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾ കോഡ് ഭാഷയിലൊക്കെ ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ പഠിച്ചിരുന്ന കുറേ നാൾ നിങ്ങൾ എടുക്കാമായിരുന്നു, വീണ്ടും എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ കോഡ് ഭാഷയെ മറന്നുപോകും, എഴുതി വെച്ച മറന്നുപോകും, എല്ലാം മറന്നുപോകും. അപ്പം വീണ്ടും എന്താണ് ഇത്, വീണ്ടും ഇരുന്ന് പഠിക്കേണ്ടി വരും. അതിനേക്കാൾ ഇപ്പോഴേ പഠിച്ചെന്ന് തീർക്കുക. പത്മ അവാർഡ്സ് ചോദിച്ചാൽ ഒരു മാർക്ക്, ഈ മൂന്ന് പത്മ അവാർഡ്സ് നമ്മൾ പഠിക്കും, ചോദിച്ചാൽ ഒരു മാർക്ക്. ആർക്ക് കിട്ടും? നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ റാങ്ക് എവിടെ പോകും? മേളിൽ പോകും. അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടി കൂടി. ഈ ഒരു ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ മേഖലയെന്നല്ല ഏതൊരു മേഖലയും സമീപിക്കുക. അപ്പം നമ്മൾ പത്മവിഭൂഷൺ ഒന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മളത് പറയും. ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ക്ലാസ് കാണുന്നുള്ള ചിന്ത മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ എവിടെ ഇരിക്കുന്നു? വീട്ടിലൊക്കെയാണെങ്കിൽ അത്രയും നല്ലത്. ബസ്സിലൊന്നും വെച്ച് നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ വീട്ടിലൊക്കെയാണ്, നിങ്ങളുടെ ഒരു സ്പേസിലാണ് നിങ്ങളുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ, നിങ്ങളൊരു ക്ലാസ്സിൽ ഇരിക്കുന്ന അതേ ഫീൽഡ് ഇതിനെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്കിത് സ്വായത്തമായി മാറും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്നുകൂടെ പത്മവിഭൂഷൺ 2024 വീണ്ടും പറയാൻ പോകുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ പേരിലേക്ക് നമ്മൾ വീണ്ടും വരുന്നു. വൈ ജയന്തി മാല ബാലി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അവർ കലാമേഖലയാണെങ്കിലും ആരാണ്? ഒരു നർത്തകിയാണ്. എവിടത്തുകാരിയാണ്? തമിഴ്നാട്ടുകാരി. അപ്പോൾ പറ, വൈ ജയന്തി മാല കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എവിടത്തുകാരി? തമിഴ്നാട്ടുകാരി. ഏതാണ് അവരുടെ കല? ഒരു നർത്തകിയാണ്. ഓക്കെ, നമ്മൾ രണ്ടാമത് പറഞ്ഞത് ചിരഞ്ജീവി. ചിരഞ്ജീവി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം അദ്ദേഹത്തിൻ്റെ പേരിന് ഇല്ല. ഒരു ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ്. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എവിടത്തുകാരാണ്? ആന്ധ്രാപ്രദേശിലുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു നടനാണ്. നമ്മൾ പിന്നെയും പറഞ്ഞു ഒരു എക്സ്ട്രാ പോയിന്റ് രാംചരണ്ട അച്ഛനാണ്. അതെന്തായാലും ചോദിക്കാൻ പോകുന്നില്ല, പക്ഷേ നിങ്ങൾക്കറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ മൂന്നാമതായിട്ട് നോക്കിയ വ്യക്തിയുടെ പേരെന്താണ്? ശ്രീ എം വെങ്കയ്യ നായിഡു. പൊതുകാര്യം, പബ്ലിക് അഫയേഴ്സിൽ പത്മവിഭൂഷൺ കിട്ടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? എം വെങ്കയ്യ നായിഡു. അദ്ദേഹം ആരായിരുന്നു? ഫോർമർ വൈസ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ, മുൻ രാഷ്ട്രപതി. എവിടുത്തുകാരനാണ്? ആന്ധ്രാപ്രദേശുകാരനാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് നോക്കി. വെങ്കയ്യ നായിഡുവിന് ശേഷം നമ്മളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെ പറ്റി നോക്കി. അദ്ദേഹമാണ് ശ്രീ ബിന്ദേശ്വർ പഥക്. ബിന്ദേശ്വർ പഥക്കിൻ്റെ പത്മവിഭൂഷൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? അത് മരണാനന്തരമാണ് കൊടുത്തിരിക്കുന്നത്. നടക്കണം, അതൊരു മരണാനന്തരം കൊടുത്തൊരു പുരസ്കാരമാണ്. ശ്രീ ബിന്ദേശ്വർ പഥക്കിന് മരണാനന്തരം കിട്ടി. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാമൂഹിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ആരാണ്? ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. ആരെന്ന് പറയുമ്പോഴത്തേക്കും ശ്രീ ബിന്ദേശ്വർ പഥക്. അദ്ദേഹം എവിടത്തുകാരനാണ്? ബീഹാറുകാരനാണ്. മനസ്സിൽ പറഞ്ഞെന്നുറപ്പിക്കുക. ഇനി ഒരേ ഒരു പേരും കൂടെ നമ്മളിതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അവരുടെ പേരാണ് പത്മസുബ്രഹ്മണ്യം. ആരാണ്? പത്മസുബ്രഹ്മണ്യം. പത്മസുബ്രഹ്മണ്യവും കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തമിഴ്നാട്ടുകാരിയാണ്. അവരും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡാൻസറാണ്, ഒരു പ്രശസ്ത നർത്തകിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ പറഞ്ഞുറപ്പിക്കുക. ഇത്രയുമാണ് നമ്മുടെ പത്മവിഭൂഷൺ 2024. മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കുക. ഇതിൽ നിന്നൊരു ചോദ്യം വന്നാൽ നിങ്ങളുടെ അശ്രദ്ധ മൂലം നിങ്ങൾക്കൊരു മാർക്ക് നഷ്ടമാകരുത്. ആ അശ്രദ്ധ നിങ്ങളെ റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും താഴോട്ട് കൊണ്ടുപോകും. ശ്രദ്ധിച്ചിരുന്നാൽ ഈ ഒരു മാർക്ക് നിങ്ങളെ മേളിലോട്ട് കൊണ്ടുപോകും. ഇതെല്ലാം വിലപ്പെട്ടതാണ്, നിങ്ങൾ മൈൻഡിൽ പറഞ്ഞുറപ്പിക്കുക. നോട്ട് എഴുതുന്നവർ വ്യക്തമായി നോട്ട് എഴുതുക. കോഡ് ക്രിയേറ്റ് ചെയ്യുന്നവർ കോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. റിവിഷന് ഇതെടുത്തിരിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ടത് വായിക്കുക, പഠിക്കുക, പരീക്ഷിക്കുക, പ്രയോഗിക്കുക, ലിസ്റ്റ് ചെയ്ത് വരിക. ഓക്കെ, നമ്മൾ പത്മവിഭൂഷൺ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന 2024 പത്മഭൂഷൺ ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്. പലപ്പോഴും PSC പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മേഖല എന്ത് ചെയ്യാൻ പാടില്ല, ഉപേക്ഷിക്കാനേ കഴിയില്ല. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള പേരാണ് എം ഫാത്തിമ ബീവി.
ഒരു തരത്തിലുള്ള ഇൻട്രൊഡക്ഷൻ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് ആവശ്യമില്ല ഫാത്തിമ ബീവിയെ പറ്റി പറയുമ്പോഴത്തേക്കും. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത, ഇത് നമ്മൾ പി എസ് സി പഠിക്കുന്ന കാലം തൊട്ടേ വനിതകൾ എന്നൊരു ടോപ്പിക് വരുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന വനിതകളുടെ കൂട്ടത്തിൽ ഒരു മുൻഗണന കൊടുത്ത് പഠിക്കുന്നൊരു പേരാണ് ഫാത്തിമ ബീവിയുടെ പേര്. കഴിഞ്ഞ വർഷമാണ് നമ്മളെ വിട്ടു പോയത്. അപ്പോൾ ഈ പുരസ്കാരം 2024 കൊടുത്ത ഈ പുരസ്കാരം എന്ത് തന്നെയായിരിക്കും? മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? ഫാത്തിമ ബീവിക്ക്, എം ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ കൊടുത്തിട്ടുള്ളത്. സുപ്രീം കോടതി ജഡ്ജിക്ക് പുറമേ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായിരുന്നു ഫാത്തിമ ബീവി. അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ ഗവർണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഫാത്തിമ ബീവി എന്ന് പറയുമ്പോഴത്തേക്കും സുപ്രീം കോടതി ജഡ്ജിയായ വനിത എന്ന് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫാത്തിമ ബീവി ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു ചോദിച്ചാൽ അതും പറയണം, തമിഴ്നാട് സർക്കാരിൻ്റെ ഗവർണറായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗമായ വനിതയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തു വച്ചിരിക്കുക. ഏത് മേഖലയിലാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ പബ്ലിക് അഫയേഴ്സിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ സ്വന്തം കേരളീയ വനിതയായിരുന്നു, മലയാളിയാണ്. 2023 നവംബർ മാസത്തിൽ 96-ാമത്തെ വയസ്സിൽ നമ്മളെ വിട്ടുപോയി. എങ്കിലും ഓർക്കാൻ, ഓർമ്മിക്കപ്പെടാൻ ഒരു വലിയ ചരിത്രം തന്നെ ബാക്കി വെച്ചിട്ടാണ് ഫാത്തിമ ബീവി നമ്മളെ വിട്ടു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം, ഫാത്തിമ ബീവി എന്നുള്ള പേര് പി എസ് സി പഠിക്കുന്ന ശരാശരി ഉദ്യോഗാർത്ഥിക്ക് പോലും അറിയാമെന്നുള്ളൊരു പേരാണ്. ഇത്തരം ഫാക്ട്സ്, കൂടുതൽ ഫാക്ട്, നിങ്ങൾക്ക് എന്തുമാത്രം ഫാക്ട് ഫാത്തിമ ബീവിയായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുമോ എല്ലാം കളക്ട് ചെയ്ത് വെച്ചോളൂ, അതെല്ലാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകരിക്കപ്പെടും. അപ്പോൾ ഞാനീ പറഞ്ഞ ബേസിക് ഫാക്റ്റാണ്. അപ്പോൾ അത് ബാക്കിയുള്ള ഫാക്റ്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ കളക്ട് ചെയ്ത് വെച്ചിട്ട് ആ ഡാറ്റ പൂർണ്ണമാക്കി തന്നെ പഠിക്കുക. നമുക്കിനിയും കുറച്ചുകൂടെ ആൾക്കാരെ പറയേണ്ടതായിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് പോവാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന പേരാണ് ഹോർമുസ്ജി എം കാമ. പേര് കുറച്ച് ഡിഫിക്കൽട്ടാണ്, എങ്കിലും കൂടുതൽ ടൈം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. കൂടെ പറഞ്ഞോ, ഹോർമുസ്ജി എം കാമ. ആരാണ് ഹോർമുസ്ജി എം കാമ? ഒന്നുകൂടെ, ഹോർമുസ്ജി എം കാമ, വീണ്ടും പറ, ഹോർമുസ്ജി എം കാമ, ഹോർമുസ്ജി എം കാമ. ഇദ്ദേഹത്തിന് പത്രപ്രവർത്തനം എന്നുള്ള മേഖലയിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പത്രമുണ്ട്, ബോംബെ സമാചാർ. എന്താ അതിൻ്റെ പ്രത്യേകത? ഇന്നും പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് ബോംബെ സമാചാർ, അല്ലെങ്കിൽ മുംബൈ സമാചാർ എന്ന് ഇപ്പോൾ പറയും. ബോംബെ സമാചാറിൻ്റെ ഡയറക്ടറാണ് ഹോർമുസ്ജി എം കാമ. അദ്ദേഹത്തിന് ഇപ്രാവശ്യം ഒരു പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ഏത് മേഖലയിലാണെന്ന് ചോദിച്ചാൽ പത്രപ്രവർത്തനം എന്നുള്ള മേഖലയിലാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന വ്യക്തിയാണ് മിഥുൻ ചക്രവർത്തി. ആരാണ് മിഥുൻ ചക്രവർത്തി? മിഥുൻ ചക്രവർത്തി ഒരു ഫേമസ് ആയിട്ടുള്ള ബംഗാളി ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന കലാമേഖലയിൽ തന്നെയാണ്, കലാമേഖലയിൽ ബംഗാളിൽ നിന്ന് പത്മഭൂഷൺ ലഭിച്ച വ്യക്തിയാണ് മിഥുൻ ചക്രവർത്തി. അദ്ദേഹം ഒരു പഴയകാല നടനാണ്, ബംഗാളി നടനാണ് മിഥുൻ ചക്രവർത്തി. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വ്യാപാര വ്യവസായം എന്ന മേഖലയിൽ അവാർഡ് നേടിയ സീതാറാം ജിണ്ടാൽ. ജിണ്ടാൽ അലുമിനിയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിൻ്റെ പരസ്യങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേധാവിയായിട്ടുള്ള സീതാറാം ജിണ്ടാൽ കർണാടക സ്വദേശിയാണ്. അദ്ദേഹത്തിന് പത്മഭൂഷൺ 2024 കിട്ടിയിട്ടുണ്ട്. ആരാണ് സീതാറാം ജിണ്ടാൽ? സീതാറാം ജിണ്ടാൽ, സീതാറാം ജിണ്ടാൽ വ്യാപാര വ്യവസായം എന്ന മേഖലയ്ക്കാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ആരാണ് സീതാറാം ജിണ്ടാൽ? ഏത് മേഖല? വ്യാപാര വ്യവസായം. എവിടത്തുകാരനാണ്? കർണാടക. പേരെന്താണ്? സീതാറാം ജിണ്ടാൽ. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ പേര് പറഞ്ഞു, പത്രപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ കിട്ടി. ആരാണ്? ഹോർമുസ്ജി എം കാമ. ആരാണ് ഹോർമുസ്ജി എം കാമ? അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പത്രം ഏതാണ്? ബോംബെ സമാചാർ അല്ലെങ്കിൽ മുംബൈ സമാചാർ. ആ പത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്നും പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് ഏത്? ബോംബെ സമാചാർ. അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഹോർമുസ്ജി എം കാമയ്ക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 2024 ഏത് അവാർഡ് കിട്ടി? പറ, പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അത് പ്രത്യേകം ഓർമ്മിച്ച് വെച്ചിരിക്കുക. അതിന് തൊട്ട് മുമ്പ് നമ്മളൊരാളെ പറഞ്ഞല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആള്, എം ഫാത്തിമ ബീവി, ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. ഓക്കെ, അപ്പോൾ ഫാത്തിമ ബീവിയെ പറ്റിയുള്ള പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യണ്ട. മരണാനന്തര ബഹുമതിയായിട്ട് പൊതുകാര്യം, പബ്ലിക് അഫയേഴ്സിൽ മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് കിട്ടി? പത്മഭൂഷൺ കിട്ടിയതാണ് ആർക്ക്? ജസ്റ്റിസ് എം ഫാത്തിമ ബീവി എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്ന പേരാണ് യാങ് ലിയു. പേര് കേൾക്കുമ്പോഴേ അറിയാം ഒരു വിദേശിയാണ്, തായ്വാൻകാരനാണ് യാങ് ലിയു.
വ്യാപാര വ്യവസായം എന്നുള്ള മേഖലയിൽ പത്മഭൂഷൺ അവാർഡ് 2024 കിട്ടിയ വിദേശിയുടെ പേരാണ് യാങ് ലിയു. എവിടത്തുകാരനാണ്? തായ്വാൻകാരനാണ്. പേരെന്താണ്? യാങ് ലിയു. പേരെന്താണ്? യാങ് ലിയു. ഒന്നുകൂടെ പറഞ്ഞോ, ആരാണ്? യാങ് ലിയു. എവിടത്തുകാരനാണ്? തായ്വാൻകാരനാണ്. ഏത് മേഖല? വ്യാപാര വ്യവസായം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ പറഞ്ഞുറപ്പിക്കുക. ഇനി അടുത്ത് നമ്മൾ ഒരു മേഖല, അതായത് മെഡിസിൻ എന്നുള്ള മേഖല, വൈദ്യശാസ്ത്രം എന്നുള്ള മേഖലയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വൈദ്യശാസ്ത്രം എന്നുള്ള, മെഡിസിൻ എന്നുള്ള മേഖലയിൽ നോക്കാൻ പോകുന്ന ആളുടെ പേരാണ് ഡോക്ടർ അശ്വിൻ ബാലചന്ദ്ര മേത്ത. ആരാണ്? ഡോക്ടർ അശ്വിൻ ബാലചന്ദ്ര മേത്ത. ആരാണ്? ഡോക്ടർ അശ്വിൻ ബാലചന്ദ്ര മേത്ത. ആരാണ്? ഡോക്ടർ അശ്വിൻ ബാലചന്ദ്ര മേത്ത. എവിടത്തുകാരനാണ്? മഹാരാഷ്ട്രക്കാരനാണ്. ഏത് മേഖല? വൈദ്യശാസ്ത്ര മേഖല. ആരാണ്? ഡോക്ടർ അശ്വിൻ ബാലചന്ദ്ര മേത്ത. ആരാണ്? ഡോക്ടർ അശ്വിൻ ബാലചന്ദ്ര മേത്ത. ആരാണ്? ഡോക്ടർ അശ്വിൻ ബാലചന്ദ്ര മേത്ത. ഏത് വിഭാഗം? മെഡിസിൻ വിഭാഗം അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം. എവിടത്തുകാരനാണ്? മഹാരാഷ്ട്രക്കാരാണ്. ആരാണ്? ഡോക്ടർ അശ്വിൻ ബാലചന്ദ്ര മേത്ത. നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്ന ആളാണ് സത്യബ്രത മുഖർജി. ഇതൊരു മരണാനന്തര പുരസ്കാരമാണ്. നമ്മൾ മരണാനന്തര പത്മഭൂഷണിൽ ഒരാൾ ആദ്യം പഠിച്ചു, ആരാണ്? ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. അത് മരണാനന്തരമായിരുന്നു നമ്മൾ പറഞ്ഞു. കാരണം എന്താണ്? 2021 നവംബർ മാസത്തിൽ തൻ്റെ 96-ാമത്തെ വയസ്സിൽ ആര് മരിച്ചു? ജസ്റ്റിസ് എം ഫാത്തിമ ബീവി മരിച്ചു. ഇതും ഒരു മരണാനന്തരമാണ്. സത്യബ്രത മുഖർജി പബ്ലിക് അഫയേഴ്സുമായി ബന്ധപ്പെട്ടാണ്. സത്യബ്രത മുഖർജി ഒരു പശ്ചിമ ബംഗാളുകാരനാണ്. ആരാണ്? സത്യബ്രത മുഖർജി. അപ്പം എങ്ങനെയാണ് കിട്ടിയത്? ഇത് മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത്. എവിടത്തുകാരനാണ്? പശ്ചിമ ബംഗാൾകാരനാണ്. ഏത് മേഖലയ്ക്ക്? പബ്ലിക് അഫയേഴ്സ്. ഏത് മേഖലയ്ക്ക്? പബ്ലിക് അഫയേഴ്സ്. പേരെന്താണ്? സത്യബ്രത മുഖർജി. ഓർമ്മയിൽ വെച്ചിരിക്കുക, ഇതൊരു മരണാനന്തര, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ പോസ്റ്റുമസ് ആയിട്ട് കിട്ടിയെന്ന് പറയും. പേരെന്താണ്? സത്യബ്രത മുഖർജി. എവിടത്തുകാരനാണ്? പശ്ചിമ ബംഗാളുകാരനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതകളാണ്. യാങ് ലിയു വിദേശി ആര്? യാങ് ലിയു തായ്വാൻകാരൻ, ഒരു ബിസിനസ്സുകാരനാണ്. യാങ് ലിയു, യാങ് ലിയു മറക്കരുത്, തായ്വാൻകാരനാണ്. യാങ് ലിയു അത് മറക്കരുത്. അതുപോലെ തന്നെ ഹോർമുസ്ജി എം കാമ നമ്മൾ പറയാം, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേരാണ്. ഹോർമുസ്ജി എം കാമ ആരാണ്? ബോംബെ സമാചാർ പത്രത്തിൻ്റെ ഡയറക്ടറാണ്. അങ്ങനെ ഇത് എന്ത് ചെയ്യുക, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നതാണ് ശ്രീ കുന്ദൻ രമൺലാൽ വ്യാസ്. ആരാണ്? ശ്രീ കുന്ദൻ രമൺലാൽ വ്യാസ്. ആരാണ്? ശ്രീ കുന്ദൻ രമൺലാൽ വ്യാസ്. ഏത് മേഖലയാണ്? പത്രപ്രവർത്തനത്തിനാണ് കിട്ടിയിരിക്കുന്നത്. മഹാരാഷ്ട്രക്കാരനാണ്. പത്രപ്രവർത്തനത്തിന് കിട്ടി. എവിടത്തുകാരാണ്? മഹാരാഷ്ട്രക്കാരൻ. ആരാണ്? കുന്ദൻ രമൺലാൽ വ്യാസ്. അത് മറക്കരുത്, കുന്ദൻ രമൺലാൽ വ്യാസ്. കൂടെ പറഞ്ഞ് തന്നെ പഠിക്കുക. ഏത് മേഖല? പത്രപ്രവർത്തനം. എവിടത്തുകാരനാണ്? മഹാരാഷ്ട്ര. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ട് ഈ അടുത്തിടെ നമ്മളെ വിട്ടുപിരിഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹം ഒരു തമിഴ് നടനായിരുന്നു. അദ്ദേഹത്തിന് ഇപ്രാവശ്യം പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് വിജയകാന്ത്. മരണാനന്തര ബഹുമതിയായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ മരണാനന്തര ബഹുമതിയായിട്ട് പഠിക്കുന്ന മൂന്നാമത്തെ പത്മഭൂഷണാണിത്. മരണാനന്തര ബഹുമതിയായിട്ട് പഠിക്കുന്ന മൂന്നാമത്തെ പത്മഭൂഷണാണ്. ഇപ്പോൾ പഠിച്ച ആരാണ്? വിജയകാന്ത്. വിജയകാന്ത് ആരായിരുന്നു? വളരെ ഫേമസ് ആയിട്ട് തമിഴിലുണ്ടായിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ക്യാപ്റ്റൻ എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആര്? നമ്മുടെ വിജയകാന്ത്. അദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് കിട്ടി? പത്മഭൂഷൺ 2024 കിട്ടി. ഏത് മേഖലയായിരിക്കും? കല. കലയുമായി ബന്ധപ്പെട്ട് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ കിട്ടിയതാണ് വിജയകാന്ത്, അല്ലെങ്കിൽ ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന സിനിമാ താരം, അടുത്തിടെ അന്തരിച്ച ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന സിനിമാ താരം, അല്ലെങ്കിൽ പത്മഭൂഷൺ ലഭിച്ച്, അങ്ങനെ ഉള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എങ്ങനെ വന്നാലും നിങ്ങൾ വിജയകാന്തിൻ്റെ പേര് ഓർമ്മിക്കുക. അദ്ദേഹം ഒരു തമിഴ്നാട് സ്വദേശിയാണ്. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തമിഴ് നടനാണ്. ക്യാപ്റ്റൻ എന്നുള്ള അപരനാമത്തിൽ അദ്ദേഹത്തിന് ഇന്നും ജനങ്ങൾ ആദരപൂർവ്വം ഓർമ്മിക്കുന്നു. അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ട്, അത് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയും അദ്ദേഹത്തിൻ്റെ പൊതുദർശനത്തിന് വയ്ക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പഴയകാല വീഡിയോ ക്ലിപ്പിങ്ങുകൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ വരുമ്പോഴും ആ ഒരു പാട്ടിൻ്റെ അകമ്പടിയോടെ വളരെ സെൻറ്റിമെൻ്റലായിട്ട് ആ ഒരു മരണം നമ്മൾ നോക്കിക്കണ്ടതാണ്. അല്ലെങ്കിൽ ആ ഒരു എന്താണ് മരിച്ച് യാത്രയാക്കുന്നതും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പല ക്ലിപ്പിങ്സും ഇങ്ങനെ വെച്ച് അത് 30 സെക്കൻഡ് 1 മിനിറ്റിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസിലും വാട്സപ്പ് സ്റ്റാറ്റസിലും എസ്പെഷ്യലി സിനിമാ പ്രേമികളുടെ അല്ലാത്തവരുടെ, അദ്ദേഹത്തിന് അറിയാമെന്നുള്ള എല്ലാ ആൾക്കാരുടെയും നമ്മൾ കണ്ടതാണ് ആ പാട്ട്. ഇപ്പോഴും നമുക്ക് വളരെ ഫേമസ് ആയിട്ട്, ഞാൻ പാടുന്നൊന്നുമില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ നമ്മൾ
കണ്ടതാണ്. അപ്പം ഓർത്ത് വെക്കേണ്ട കാര്യമേ ഉള്ളൂ, മരണാനന്തര ബഹുമതിയായിട്ട് ഒരു തമിഴ് നടന് എന്ത് കിട്ടി? പത്മഭൂഷൺ കിട്ടി. ആരാണ്? വിജയകാന്ത്. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്യാപ്റ്റൻ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പേര് പറയുമ്പോൾ തന്നെ വളരെ ഫേമസ് ആയിട്ട് ആഡലിൻ്റെ സ്കൈഫോൾ എന്നുള്ള ഗാനം നമുക്ക് ഓർമ്മ വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ വളരെ വൈറലായി പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 30-40 സെക്കൻഡ് ഒരു വീഡിയോ ഉണ്ട്. ഈ ഗായിക ആഡലിൻ്റെ സ്കൈഫോൾ എന്നുള്ള പാട്ടിൻ്റെ ആ ഒരു ഹൈ നോട്ട് പിച്ച് പാടുന്നതായിട്ട്. ശരിക്കും ഇങ്ങനെയല്ല പരിചയപ്പെടുത്തേണ്ടത്. പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമ്മളെ ഇന്ത്യൻ സംഗീതത്തിൽ ഹോളിവുഡ് സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ പുതിയൊരു മാനം തുറന്നു തന്ന ഒരാളാണ് ഉഷ ഉദുപ്. പശ്ചിമ ബംഗാളുകാരിയായിട്ടുള്ള ഉഷ ഉദുപ്പിനും എന്ത് കിട്ടിയിട്ടുണ്ട്? ഇപ്രാവശ്യം പത്മഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പത്മഭൂഷൺ ഇപ്രാവശ്യം കിട്ടിയതിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ സിംഗറാണ് ആരെന്ന് പറയുന്നത് ഉഷ ഉദുപ്പ്. ഉഷ ഉദുപ്പ് എൻ്റെ പെട്ടെന്നുള്ള ഓർമ്മയിലാണ് ഞാൻ ആഡലിൻ്റെ സ്കൈഫോൾ പാടുന്നതായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. നമുക്ക് ശരിക്കും ഉഷ ഉദുപ്പിനെ പരിചയപ്പെടുത്താൻ ആഡലിൻ്റെ സ്കൈഫോളിൻ്റെയൊന്നും ആവശ്യമില്ല. ആ ഒരു സൗണ്ടും ആ ഒരു സൗണ്ടിൽ പാടിത്തീർത്ത അല്ലെങ്കിൽ മായികമായിട്ടുള്ള ആ ഒരു വോയിസിൽ പാടിത്തീർത്ത പാട്ടുകളൊക്കെ തന്നെ ധാരാളമാണ്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന ആളാണ് ചന്ദ്രേശ്വർ പ്രസാദ് താക്കൂർ. ഇദ്ദേഹവും നമ്മുടെ മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര വിഭാഗത്തിൽ കിട്ടിയാണ് ചന്ദ്രേശ്വർ, ഡോക്ടർ ചന്ദ്രേശ്വർ പ്രസാദ് താക്കൂർ. ആരാണ് ഡോക്ടർ ചന്ദ്രേശ്വർ പ്രസാദ് താക്കൂർ? ആരാണ് ഡോക്ടർ ചന്ദ്രേശ്വർ പ്രസാദ് താക്കൂർ? ഇദ്ദേഹം ഒരു ബീഹാറുകാരനാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് വൈദ്യശാസ്ത്രം മെഡിസിൻ എന്നുള്ള മേഖലയ്ക്കാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന വ്യക്തിയുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞത് പ്യാരേലാൽ ശർമ്മ. പ്യാരേലാൽ ശർമ്മ ഒരു മഹാരാഷ്ട്രകാരനാണ്. അദ്ദേഹം കലയുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്രാവശ്യത്തെ പത്മഭൂഷൺ അദ്ദേഹത്തിന് കിട്ടിയത്. പ്യാരേലാൽ ശർമ്മ, പേര് മറക്കണ്ട, പ്യാരേലാൽ ശർമ്മ, പേര് മറക്കണ്ട, പ്യാരേലാൽ ശർമ്മ. ഒന്നുകൂടെ പറഞ്ഞു, പ്യാരേലാൽ ശർമ്മ എവിടത്തുകാരനാണ്? മഹാരാഷ്ട്രകാരനാണ്. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെച്ചിരിക്കുക. അടുത്തതാണ് രാം നായിക്. മഹാരാഷ്ട്രകാരനാണ്, പൊതുകാര്യങ്ങൾക്ക് പബ്ലിക് അഫയേഴ്സിനാണ് കിട്ടിയിരിക്കുന്നത്. ആരാണ് രാം നായിക്? ഒന്നുകൂടെ പറഞ്ഞു, രാം നായിക്. ഒന്ന് ഉറപ്പിക്കാനായിട്ട് മൈൻഡിൽ പറഞ്ഞ് ഉറപ്പിക്കാനായിട്ട് വീണ്ടും പറയുക, രാം നായിക് ഏത് കാര്യത്തിനാണ്? പൊതുകാര്യങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് അഫയേഴ്സിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എവിടത്തുകാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, മഹാരാഷ്ട്രകാരനായ രാം നായിക്. എവിടത്തുകാരനാണ്? മഹാരാഷ്ട്രകാരനാണ്. ഏത് മേഖലയ്ക്കാണെന്ന് ചോദിച്ചാൽ പൊതുകാര്യങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് അഫയേഴ്സ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് തന്നെയാണ് വീണ്ടും കിട്ടിയിരിക്കുന്നത് ഡോക്ടർ തേജസ് മധുസൂദൻ പട്ടേൽ. ആരാണ് ഡോക്ടർ തേജസ് മധുസൂദൻ പട്ടേൽ? ആരാണ് ഡോക്ടർ തേജസ് മധുസൂദൻ പട്ടേൽ? ഏത് മേഖലയാണ്? വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി കിട്ടി. എവിടത്തുകാരനാണ്? ഗുജറാത്തുകാരനാണ്. ആരാണ് ഡോക്ടർ തേജസ് മധുസൂദൻ പട്ടേൽ? ഡോക്ടർ തേജസ് മധുസൂദൻ പട്ടേൽ എവിടത്തുകാരനാണ്? ഗുജറാത്തുകാരനാണ്. ഏത് മേഖല? വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു വ്യക്തി തന്നെയാണ് ഒ രാജഗോപാലാചാരി. അതിൻ്റെ എക്സ്പാൻഷനാണ് ഓലഞ്ചേരി രാജഗോപാലാചാരി. മലയാളിയാണ്. അദ്ദേഹത്തിനും പൊതുകാര്യങ്ങൾ എന്നുള്ള മേഖലയിലാണ് കിട്ടിയിരിക്കുന്നത്. ആരാണ് ഓലഞ്ചേരി രാജഗോപാലാചാരി? നമ്മളതിനെ ചുരുക്കി പറയുമ്പോൾ ഒ രാജഗോപാലാചാരി. ഏത് മേഖല? പബ്ലിക് അഫയേഴ്സ്. എവിടത്തുകാരാണ്? മലയാളിയാണ്. അപ്പോൾ കേരളീയൻ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് കുറച്ച് പാടുപെടുന്ന ഒരു പേരാണ്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ഈ പേര് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേരായിരിക്കും തരുന്നത്. രാജദത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേര്. അത് അദ്ദേഹം കല എന്നുള്ള മേഖലയിൽ, മഹാരാഷ്ട്രകാരനാണ്, കല എന്നുള്ള മേഖലയിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരാണ് ദത്താത്രേയ് അംബാദാസ് മായലു. ആരാണ് ദത്താത്രേയ് അംബാദാസ് മായലു? ആരാണ് ദത്താത്രേയ് അംബാദാസ് മായലു? ആരാണ് ദത്താത്രേയ് അംബാദാസ് മായലു? ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എവിടത്തുകാരനാണ്? മഹാരാഷ്ട്ര. അദ്ദേഹത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് രാജദത്ത്. ഓക്കെ, നമുക്കിനി ഈ മേഖലയിൽ പത്മഭൂഷൺ എന്നുള്ള മേഖലയിൽ ഒരാളെക്കൂടെ മാത്രമേ പഠിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരാണ് ടോക്ദാൻ റിംപോച്ചെ. ആരാണ് ടോക്ദാൻ റിംപോച്ചെ? ആരാണ് ടോക്ദാൻ റിംപോച്ചെ? ഒരു ആത്മീയ നേതാവായിരുന്നു. മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ലഡാക്കിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലഡാക്കിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ് ടോക്ദാൻ റിംപോച്ചെ. ആരാണ് ടോക്ദാൻ റിംപോച്ചെ? ആരാണ് ടോക്ദാൻ റിംപോച്ചെ? എവിടത്തുകാരനാണ്? ലഡാക്കിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ലഭിച്ച മേഖല ആത്മീയത എന്നുള്ള മേഖലയാണ്. ഒരു ആത്മീയ നേതാവായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ മരണാനന്തര ബഹുമതിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പത്മവിഭൂഷൺ നോക്കിക്കഴിഞ്ഞു, പിന്നെ പത്മഭൂഷൺ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാനായിട്ട് വന്ന പത്മശ്രീ. പത്മശ്രീ ഒരുപാട് ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പത്മശ്രീ ലഭിച്ച മലയാളികളെയാണ്. പത്മശ്രീ ലഭിച്ച മലയാളികൾ നമ്മൾ
കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. അവരെ പറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ പേരുകൾ അവരുടെ മേഖല എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പത്മശ്രീ ലഭിച്ച മലയാളികളെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയാൻ പോകുന്ന പേരാണ് സദനം ബാലകൃഷ്ണൻ. ആരാണ് സദനം ബാലകൃഷ്ണൻ? ഇദ്ദേഹത്തിന് കലയുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇദ്ദേഹം ഒരു കഥകളി ആചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് സദനം ബാലകൃഷ്ണൻ. എന്താണ് പേര്? സദനം ബാലകൃഷ്ണൻ. ഓക്കെ, കലയുമായി ബന്ധപ്പെടുത്തി കിട്ടിയിരിക്കുന്നു. അദ്ദേഹം ഒരു കഥകളി ആചാര്യനാണ്. അത് കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. ആരാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി? വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി, പേര് പഠിക്കുക, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. ഏത് മേഖലയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തതായി കിട്ടിയിരിക്കുന്നത് മുനി നാരായണ പ്രസാദ്. ആരാണ് മുനി നാരായണ പ്രസാദ്? അദ്ദേഹം നമ്മുടെ നാരായണ ഗുരുകുലത്തിൻ്റെ മേധാവിയായിട്ട് സേവനം ഇപ്പോഴും അനുഷ്ഠിക്കുന്നു. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അദ്ദേഹം നിലവിലും അതിൻ്റെ മേധാവിയായിട്ട് അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് കിട്ടിയ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേരാണ് മുനി നാരായണ പ്രസാദ്. ആരാണ് മുനി നാരായണ പ്രസാദ്? ഓക്കെ, മുനി നാരായണ പ്രസാദിന് വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു നാരായണ ഗുരുകുലത്തിൻ്റെ മേധാവിയാണ്, അപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നൊരു പേരാണ് നാരായണൻ ഇ പി. നാരായണൻ ഇ പി, നാരായണൻ ഇ പി തെയ്യം. തെയ്യം എന്നുള്ള അനുഷ്ഠാന കല നമുക്ക് എല്ലാവർക്കും വളരെ, കളിയാട്ടം എന്നുള്ള സിനിമയിലൂടെ നമുക്ക് വളരെ നന്നായിട്ട് തന്നെ അറിയാവുന്ന ഒരു കലയാണ് തെയ്യം. തെയ്യം, ഓക്കെ, കണ്ണൂരുകാരുടെ തെയ്യം. ഓക്കെ, അപ്പം തെയ്യം, ഈ തെയ്യം എന്നുള്ള ഒരു കലാരൂപത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കലാകാരനാണ് നാരായണൻ ഇ പി. അദ്ദേഹത്തിന് ഇപ്രാവശ്യം പത്മശ്രീ ലഭിച്ചിട്ടുള്ള ഒരു മലയാളിയാണ്. കൃത്യമായിട്ട് നമ്മൾ ഈ പേര് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ പേരാണ് നാരായണൻ ഇ പി. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന പേരാണ് പി ചിത്രൻ നമ്പൂതിരിപ്പാട്, അല്ലെങ്കിൽ പകലാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്. ഇദ്ദേഹം കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്ന കലോത്സവമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രയത്ന ഫലമായിട്ട് കൂടെ ഉണ്ടായതാണ്. അല്ലെങ്കിൽ കലോത്സവമൊക്കെ കേരളത്തിൽ തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു പ്രവർത്തകനായിരുന്നു നമ്മുടെ പി ചിത്രൻ നമ്പൂതിരിപ്പാട്, അല്ലെങ്കിൽ പകലാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്. പകലാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാടിന് കിട്ടിയ പത്മശ്രീ എന്ന് പറയുന്നത് മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. കാരണം അദ്ദേഹം തൻ്റെ 103-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പകലാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്, അല്ലെങ്കിൽ പി ചിത്രൻ നമ്പൂതിരിപ്പാട്, തൻ്റെ 103-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തി, കലയുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന കലോത്സവം, സ്കൂൾ കലോത്സവത്തിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്കും അത് തുടങ്ങാനൊക്കെ ആയിട്ട് ചുക്കാൻ പിടിച്ച മുൻനിരയിൽ തന്നെ ഒരു വ്യക്തിയാണ് ആര്? പകലാവൂർ ചിത്ര നമ്പൂതിരിപ്പാട്. ആ പേര് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. കലയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു, അതൊരു മരണാനന്തര ബഹുമതിയാണെന്നും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അടുത്തതായിട്ട് പറയാൻ പോകുന്ന നമ്മുടെ അവസാനമായിട്ട് കിട്ടിയ ഒരു മലയാളിയുടെ പേരാണ്, അതായത് ഇത്രയും ആൾക്കാരിൽ ലാസ്റ്റായിട്ട് കിട്ടിയ ഒരാൾ, ഈ ഒരു പേരോടെ നമുക്കിനി പഠിക്കാനുള്ളൂ മലയാളികൾക്ക്, പത്മശ്രീ ലഭിച്ച മലയാളികൾ എന്നുള്ളൊരു കാറ്റഗറിയിൽ നമ്മൾ ഈ ഒരു വ്യക്തിയും കൂടെ ഇനി പഠിക്കാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീ സത്യനാരായണ ബലേരി. ആരാണ് ശ്രീ സത്യനാരായണ ബലേരി? ഒന്നുകൂടെ പറഞ്ഞു, ശ്രീ സത്യനാരായണ ബലേരി. അത്രേ, അദ്ദേഹം ഒരു കർഷകനാണ്, കൃഷിയുമായി ബന്ധപ്പെട്ട് അഗ്രികൾച്ചർ എന്നുള്ള മേഖലയിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പേരെന്താണ്? ശ്രീ സത്യനാരായണ ബലേരി. ആരാണ് ശ്രീ സത്യനാരായണ ബലേരി? ആരാണ് ശ്രീ സത്യനാരായണ ബലേരി? അദ്ദേഹം ഒരു കർഷകനാണ്, കൃഷി മേഖലയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. 650 പരം നെല്ലിനങ്ങൾ 2008 മുതൽ അതിനെയൊക്കെ പരിപാലിച്ച് വരുന്നു എന്നുള്ളൊരു അപൂർവ നേട്ടത്തിനാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. 2008 മുതൽ ഏകദേശം 650 പരം വെറൈറ്റി നെല്ലിനങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം ശേഖരിച്ച് വരുന്നു. ആ ഒരു മേഖലയിൽ, കൃഷി എന്നുള്ള മേഖലയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവാർഡ് തന്നെയാണ് പത്മശ്രീ അവാർഡ് 2024 കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീ സത്യനാരായണ ബലേരി. ആരാണ്? സത്യനാരായണ ബലേരി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലായിക്കോളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം, പറഞ്ഞു പത്മവിഭൂഷൺ 2024 നമ്മൾ നോക്കി, പത്മഭൂഷൺ 2024 നമ്മൾ നോക്കി, പത്മശ്രീ ലഭിച്ച മലയാളികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പോയിൻസാണ് നമ്മൾ പറഞ്ഞു പോയത്. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക, ഇത്രയും നിങ്ങൾ നോട്ടാക്കി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് 2024 പത്മ അവാർഡ്സ് എന്നുള്ള മേഖലയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മേഖല നിങ്ങൾക്ക് ഓൾറെഡി ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നോട്ടുകൾ എഴുതിയെടുത്തിട്ടുണ്ടെന്നും ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും കൂടെ പറഞ്ഞുകൊണ്ടും നിങ്ങൾ പഠിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നവരെ ബൈ.